ഫാദർ ആന്റണി നരിക്കുളം ചുമതല ഒഴിയാൻ ആവശ്യപ്പെടുന്നത് കാനൻ നിയമത്തിന് വിരുദ്ധമെന്ന് കാണിച്ച് കർദിനാളിന് അപ്പീൽ നൽകി. 3 വർഷം കഴിയാതെ ചുമതലയിൽ നിന്ന് നീക്കാൻ കഴിയില്ല. സെന്റ് മേരീസ് ബസലിക്കയിലെ കുർബാന തർക്കത്തെ തുടർന്നായിരുന്നു ഫാദർ ആന്റണി നരിക്കുളത്തിനെതിരെ നടപടി. ഡാനി പോൾ ചേർന്നു. ഡാനി, എന്താണ് ഈ ഫാദറിന്റെ നിലപാട്, വിവരങ്ങൾ? ധന്യ, എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലെ കുർബാന വിഷയമായി കുർബാന ഏകീകരണം നടപ്പാക്കണമെന്ന നിർദ്ദേശം അത് പ്രാവർത്തികമാക്കാൻ പള്ളി വികാരിയായ ഫാദർ ആന്റണി നരിക്കുളം തയ്യാറാകുന്നില്ല എന്നത് സംബന്ധിച്ചാണ് സിനഡ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അടക്കം കടക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കിയില്ലെങ്കിൽ നടപടികൾ നേരിടേണ്ടി വരുമെന്ന സൂചന നൽകി കത്ത് അടക്കം നൽകിയത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ പള്ളിയിലെ വിശ്വാസികളടക്കം ബസലിക്കയ്ക്ക് മുന്നിൽ ഉപരോധ സമരം നടത്തുകയാണ്. അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നരിക്കുളത്തെ മാറ്റി മറ്റൊരാളെ ഇവിടേക്ക് നിയമിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ലെന്ന് കാണിച്ചുകൊണ്ടാണ് ഉപരോധ സമരം തുടങ്ങുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഫാദർ ആന്റണി നരിക്കുളം തന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പിന്റെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് കത്ത് അയച്ചിട്ടുള്ളത് ഇതൊരു അപ്പീലായിട്ട് കണക്കാക്കണമെന്ന രീതിയിലാണ് ഇത് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ചുമതലയിൽ നിന്ന് നീക്കിയ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ നടപടി തെറ്റാണെന്നും താൻ ഇവിടെ ചുമതല ഏറ്റെടുത്തിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, 3 വർഷം കഴിയാതെ ഈ ചുമതലയിൽ നിന്ന് തന്നെ മാറ്റുവാനായിട്ട് സാധിക്കില്ല. അതുമാത്രവുമല്ല, പൗരോഹിത്യത്തിൽ നിന്ന് വിരമിക്കാൻ വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ, 6 മാസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ സമയത്ത് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുന്നത് ധാർമ്മികമല്ല, ഇത് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നും അതോടൊപ്പം തന്നെ ബസലിക്കൽ തുടരാൻ അനുവദിക്കണമെന്നും കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കർദിനാളിന് അപ്പീൽ നൽകിയിട്ടുള്ളത്. പക്ഷേ സിനഡിന്റെ അടക്കമുള്ള ഒരു തീരുമാനം കുർബാന ഏകീകരണം നടപ്പാക്കണമെന്നതുകൊണ്ടായതും ആണ്. അതുകൊണ്ട് തന്നെ നരിക്കുളത്തിന്റെ ഈ ഒരു അപ്പീലിന് ഏത് രീതിയിലുള്ളൊരു തീരുമാനം സിനറ്റിൽ നിന്ന് ഉണ്ടാകുക അല്ലെങ്കിൽ കർദിനാളിൽ നിന്ന് ഉണ്ടാകുക എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വിമത വിഭാഗവുമായുള്ള ഒരു പരസ്യ ഏറ്റുമുട്ടലുകളിലേക്ക് സെന്റ് മേരീസ് ബസലിക്ക നീങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല. ധന്യ, ശരിയാണ്. ഡാനി പറഞ്ഞതുപോലെ ഒരു പരസ്യ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നതിനുള്ള കാരണമാകാൻ ഇത് വലിയ സാധ്യത കാണുന്നുണ്ട്. ഇത്തരത്തിലായിരിക്കും വിവിധ വിഭാഗം ഇതിൽ പ്രതിഷേധിക്കാൻ പോകുന്നത്. ഇനി എന്തെങ്കിലും ചർച്ചകളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളായിട്ടോ ഒക്കെ മുന്നോട്ട് പോകാനായിരിക്കുമോ തീരുമാനം? നേരത്തെയും ഇത് സംബന്ധിച്ചുള്ള പരാതികളടക്കം വത്തിക്കാൻ അടക്കം പരാതി നൽകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേണ്ട വിധം അത് പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു ആക്ഷേപം അത്തരം ഒരു ചൂണ്ടിക്കാണിക്കലും എല്ലാം തന്നെ വൈദികരുൾപ്പെടെയുള്ളവരിൽ നിന്നുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ അത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത്, ഇവിടുത്തെ ഇടവകയിലെ ഒരു പൊതുവികാരം അത് മാനിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു നടപടികൾ കർദിനാൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വത്തിക്കാൻ അടക്കം നേരത്തെയും നിരവധി തവണ പരാതികളായിട്ടും നിവേദനങ്ങളായിട്ടും എല്ലാം തന്നെ ചെയ്തിട്ടും അത്തരമൊരു നടപടികൾ ഉണ്ടായിരുന്നില്ല. ഏകപക്ഷീയമായാണ് സിനഡ് അടക്കം മുന്നോട്ട് പോകുന്നുള്ള ഒരു ആക്ഷേപവും വൈദികർ ഉൾപ്പെടെയുള്ള വിശ്വാസികളുടെ ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ഈ ഒരു നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഫാദർ ആന്റണി നരിക്കുളത്തെ മാറ്റി പുതിയൊരാളെ അവിടേക്ക് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചുമതല ഏൽക്കാൻ എത്തിയാൽ അത് വലിയ രീതിയിലേക്ക്, നമുക്കറിയാം സെന്റ് മേരീസ് ബസലിക്കയിൽ നേരത്തെയും വലിയ പ്രക്ഷോഭങ്ങൾ ക്രിസ്മസ് കാലയളവിലെല്ലാം തന്നെ ഉണ്ടായിരുന്നപ്പോൾ സമാനമായ രീതിയിലേക്ക് പോകുവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴുണ്ട് എന്ന് തന്നെയാണ്. നിലവിൽ സെന്റ് മേരീസ് ബസലിക്ക അടച്ചിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 200 ദിവസത്തിലധികം അത് കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെ ഒരു ചുമതലയും വിഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ശരി, ഡാനി ഒന്ന് തുടരാമോ? ഇപ്പോൾ കെന്നഡി കരിമ്പുങ്കാല ചേരുന്നുണ്ട്. ശ്രീ കെന്നഡി, ഇവിടെ അങ്കമാലി അതിരൂപതയിലെ ഈ ഏകീകൃത കുർബാന തർക്കം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നടപടി സിറോ മലബാർ സഭ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ ബസലിക്കയിലെ വികാരിയെ സ്ഥലം മാറ്റിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വികാരി ഫാദർ ആന്റണി നരിക്കുളം ചുമതല ഒഴിയില്ല എന്നൊക്കെ പറയുന്നത്. എത്തരത്തിലായിരിക്കും ഇനിയുള്ള സംഭവങ്ങൾ എന്നാണ് കരുതുന്നത്? ആ പറയുന്നതിനകത്ത് വലിയ അടിസ്ഥാനമൊന്നും തോന്നുന്നില്ല. കാരണം ഒരു കാര്യമല്ല ഒരു പള്ളിയുടെ ചുമതല തീരുമാനിക്കുകയും എടുക്കുകയും പിടിക്കുകയും ചെയ്ത്. കാരണം അത് രൂപതയിൽ നിന്നും അതിരൂപതയിൽ നിന്നുമുള്ള ഉത്തരവിന്റെ ബലത്തിൽ മാത്രമാണ് ഒരു വികാരിക്ക് പള്ളിയുടെ ആ അധികാരം ലഭിക്കുന്നത്. ആ ട്രാൻസ്ഫർ ഉത്തരവ് എന്നിറങ്ങിയോ പകരമാണ് എന്ന് പോസ്റ്റ് ചെയ്തോ ആ നിമിഷം തന്നെ നരികുള ഭക്തരും ബസലിക്ക പള്ളിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് പിന്നെ അവിടെ തുടരാൻ യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല. കാരണം സ്വയം തീരുമാനിക്കാനുള്ള അധികാരം സഭ നൽകുന്നില്ല.
പിന്നെ അദ്ദേഹം തീരുമാനിക്കേണ്ടത് ആൻഡ്രൂസ് താഴത്തിൽ മാത്രമായിരുന്നോ? തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റർ നിലയിൽ പൂർണ്ണമായ അധികാരം ആൻഡ്രൂസ് പിതാവിനാണുള്ളത്, പൂർണ്ണമായ അധികാരം. അത് മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാണിക്കാവുന്ന ഏറ്റവും വലിയ മര്യാദകൾ കാണിച്ചതായിട്ട് മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ ദിവസം അവിടെ കാണിച്ച ഈ വൃത്തികേടുകളൊക്കെ കാണിച്ചിട്ടും അവിടുത്തെ വികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് യാതൊരുവിധ ശിക്ഷാ നടപടികളും കൊടുക്കാതെ അദ്ദേഹത്തിന് ഒരു ഫൊറോന വികാരിയായിട്ട് മൂടിക്കുളത്തേക്കാണ് മാറ്റിയത്. ശ്രീ റിജു കാഞ്ഞുക്കാരൻ ഇവിടെ അദ്ദേഹം വലിയ ആന്റണി നേരക്കുളം വലിയ വൃത്തികേടുകൾ കാണിച്ചു, എന്നിട്ട് പോലും നടപടി ഉണ്ടായില്ല, ഇപ്പോഴാണ് നടപടി എടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് കെനഡി പറയുന്നത്. അല്ല, ആരാണ് വൃത്തികേട് കാണിച്ചിട്ടുള്ളത്, ആരാണ് വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പൊതുസമൂഹവും സോഷ്യൽ മീഡിയയും ന്യൂസ് ചാനലും മീഡിയ പ്രവർത്തകർ കാണുന്നതാണ്. അവിടെ ജെബിബലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന് പുറംതിരിഞ്ഞ് നിന്ന് അന്ന് അവിടെ നടത്തിക്കൊണ്ടിരുന്ന കുർബാനയെ അവഹേളിച്ച് ഡിസംബർ 23-24 ദിവസങ്ങളിൽ രാത്രിയും പകലും അവിടെ ഉണ്ടായ അക്രമങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയ പൂതുവേലിയും മാർ ആൻഡ്രൂസ് താഴത്തും അതിന് ചുക്കാൻ പിടിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്തും ഇവർ ഇതൊക്കെ ഇതിനൊക്കെ ഒരുക്കങ്ങൾ നടത്തുന്നതും ഗൂഢാലോചന നടത്തുന്നതും ഒക്കെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പുറത്ത് സോഷ്യൽ മീഡിയയിലും ഒക്കെ പുറത്തു വന്നതാണ്. അൽത്താരയിലെ ബാക്കിൽ സങ്കീർത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ആക്രമം നടത്തിയ വ്യക്തികളുമായി ഒരുമിച്ചിരുന്ന് രാത്രി 2 മണിക്കും 3 മണിക്കും ഗൂഢാലോചന നടത്തുന്ന ദൃശ്യങ്ങൾ, ആ വ്യക്തി തന്നെ വീണ്ടും കുറച്ച് 6-7 മാസത്തിന് ശേഷം സീറോ മലബാർ സഭയിലെ കത്തീഡ്രൽ ബസിലിക്കയുടെ അൽത്താരയിൽ അതിക്രമിച്ച് അതായത് പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പറയുന്ന അൽത്താരയിൽ കടന്നു ചെന്ന് കത്തോലിക്കർ ഏറ്റവും പൂജ്യമായി കാണുന്ന തിരുവോസ്തയും മറ്റും ഒരു മാർക്കറ്റിൽ ചെന്ന് മത്തി വാങ്ങുന്ന ലാഘവത്തോടെ കാല് കവച്ച് ചെന്ന് അവിടെ അകത്ത് കടന്ന് സക്രാലയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവറിൽ വലിച്ചു വാരിയിട്ട് കടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഇവിടെ കണ്ടതാണ്. ഇത്തരത്തിലൊരു വ്യക്തിയെ വികാരിയായി അല്ല, ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇത്തരത്തിലൊരു നിർദ്ദേശം, അത് ഒരു കർശന നിർദ്ദേശം നൽകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഫാദർ നരിക്കുളം അത് ചെയ്യാനില്ലെങ്കിൽ അതിലേക്ക് തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? അല്ല, നരികുളം ഫാദർ ആന്റണി നരികുളം മോൺസിനോർ ആന്റണി നരികുളത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി അദ്ദേഹം ആൻഡ്രൂസ് താഴെ അറിയിച്ചിട്ടുണ്ട്. കാരണം കാനോൺ 999 പ്രകാരം അദ്ദേഹം ഇവിടെ ചുമതല ചെയ്ത് 3 വർഷം പൂർത്തിയായിട്ടില്ല. 3 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ആൻഡ്രൂസ് താഴെ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ലെറ്റർ കൊടുത്തു. അതിന് മറുപടി കൊടുത്ത ലെറ്ററിലും എന്തുകൊണ്ട് അത് എന്ന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആന്റണി നരികുളം അദ്ദേഹത്തിന്റെ മേൽഘടകം, അതായത് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് ആൻഡ്രൂസ് താഴത്തിന്റെ മേൽഘടകം എന്ന നിലയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പിന് പരാതി മൂവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഒഴിയുന്നില്ല? അദ്ദേഹത്തിന് 6 മാസം കൂടി കാലാവധി ഉണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയാകാനും 6 മാസമേ ഉള്ളൂ. ഈ 6 മാസത്തിനിടയ്ക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നത് നീതിരഹിതവും നിയമവിരുദ്ധവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായി മേജർ ആർച്ച് ബിഷപ്പിനും പരാതി കൊടുത്തിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പും ഇവരെ ഒരേ ഇവിടെ നിയമപരമായി അധികാരം ഉപയോഗിച്ച് നിയമപരമായൊക്കെ പിരിച്ചുവിടാൻ ആൻഡ്രൂസ് താഴത്തിന് സാധിക്കും, പക്ഷേ ഇത് കാനോൺ നിയമത്തിന് വിരുദ്ധമല്ലേ? എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത്? എന്താണെന്നറിയാമോ, ഈ കേൾക്കുന്നവരെ ഈ സഭാ നിയമങ്ങളും സഭാ ചട്ടങ്ങളും എല്ലാവർക്കും അറിവുണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു മിടുക്കരാകാതെ ഇങ്ങനെ കുറച്ചുപേർ ഇറങ്ങിയിരിക്കുന്നതാണ്. ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്നത് സഭയുടെ സിനഡ് അല്ല, അവിടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചിരിക്കുന്നത് വത്തിക്കാന്റെ പോസ്റ്റിംഗ് ആണ്. ഈ കാണിക്കുന്നത് തന്നെ ഭൂലോകം വിട്ടിത്തരം, അതായത് ജനത്തെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയുള്ള വർത്തമാനമാണ്. ആൻഡ്രൂസ് താഴത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ടത് വത്തിക്കാനിലാണ്. കാരണം സഭാ സിനഡോ കർദ്ദിനാളോ അല്ല അദ്ദേഹത്തെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാൻ ഈ എണാളോ അംഗമാലി അതിരുപതൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ മാർ ആൻഡ്രൂസ് താഴത്തെടുക്കുന്ന ഒരു നടപടിയിലും നേരിട്ട് ഇടപെടാൻ സഭാ സിനഡിന് പോലും കഴിയില്ല എന്ന് അറിയാത്തവരല്ല ഇവർ. ഇവർ എന്നു മുതലായി ഇനി ആലഞ്ചേരി പിതാവിനെ അംഗീകരിക്കാൻ തുടങ്ങിയത് ഏറ്റവും വലിയ തമാശ. എന്നു മുതലായി ഒരു കടത്തുകാൾ ഇത്ര ബഹുമാനത്തോടെ ഇത്രയും നാൾ അങ്ങനെ അതല്ലേ പറഞ്ഞിരുന്നത്? അല്ല, ഇത്രയും നാളെ മാറോല വാറോല എന്നൊക്കെയാണല്ലോ പൂർത്തിയായോ വല്ലറിയോ ഇവ കാണുന്നുണ്ട്. കഴിഞ്ഞു നിങ്ങൾ ഇനി മുട്ടിയിലിറങ്ങും, മുട്ടിൽ നിറങ്ങുന്ന കാലം ഇനി നിങ്ങൾ മുട്ടിയിലിറക്കുന്ന കാലഘട്ടത്തിലേക്ക് അതൊരു ഭീഷണിയല്ലേ? ഇനി അങ്ങോട്ട് അത് തന്നെയാണ്, ഇവർ വീണ്ടും
വായിച്ചു കർദിനൽ. കർദിനലിനോട് ബഹുമാനത്തിൽ ആ സംസാരത്തിലുള്ള ആ ബഹുമാനവും ആ ഒരു അതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാണോ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇങ്ങനെയാണോ അഭിമന്യ കർദിനാൽ പിതാവിന് ഇവർ വിളിച്ചുകൊണ്ടിരുന്നത്? മറുപടി പറയണം, നിലയില്ലാ കയത്തിലായി. അല്ല ഒന്നുകൂടെ പറയട്ടെ, നിർത്തോ, ഞാനത് പറയട്ടെ, ചെന്നലി നിർത്തോ. അതായത് എന്റെ ചെന്നലി, ഞാൻ എവിടെയാണ് ആലഞ്ചേരി ഈ ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞത്? അതായത് സിസ്റ്റമാറ്റിക് അനുസരിച്ച് ഓരോ വൈദികരുടെ നിലയ്ക്ക്, സിറോ മലബാർ സഭയുടെ വൈദികരുടെ നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ നടപടിക്കെതിരെ അദ്ദേഹത്തിന് മേജർ ആർച്ച് ബിഷപ്പിനെ സമീപിക്കാം. അദ്ദേഹം അത് തള്ളുകയാണെങ്കിൽ ട്രിബ്യൂണലിനെ സമീപിക്കാം. അത് പ്രൊസീജിയറാണ്, അത് മനസ്സിലാക്കൂ. നിയമലംഘനത്തെ കുറിച്ചല്ല പറയുന്നത്. ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ലെറ്റർ തന്നെ പറയുന്നു, ഞാൻ സിനോഡിനോട് ആലോചിച്ചു, പെർമനന്റിനോട് ആലോചിച്ചു എന്ന് പറയുന്നു. ഇദ്ദേഹം അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആണ്, മറ്റേ നേരിട്ട് നിയമിച്ചതാണെങ്കിൽ ഇദ്ദേഹത്തിനാണ് സിനഡിനോടും മേജർ ആർച്ച് ബിഷപ്പിനോടും പെർമനന്റിനോടും. കെന്നഡി കരിമ്പുങ്കാല, എന്തായാലും അസാധാരണമായ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണല്ലോ പറയുന്നത്. പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. ഇടവേള.